വെൽക്കം ടു മൈ ഡൈനിങ് ടേബിൾ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഡിഷ് വാഷ് സ്പോഞ്ച് ഇല്യൂഷൻ കേക്കാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു 6 മുട്ട എടുക്കണം. ഇതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി ഈ മാറ്റി വെച്ചിരിക്കുന്ന എഗ് വൈറ്റ്സ് നല്ല ഫ്ലഫി ആകുന്നവരെ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് എഗ് യോക്കും 2-3 മിനിറ്റ് ഇതുപോലെ അടിച്ചെടുക്കാം. മുട്ടയുടെ മഞ്ഞ വെള്ള പോലെ നന്നായിട്ട് ഫ്ലഫി ആയി വരില്ല, അതുകൊണ്ട് 2-3 മിനിറ്റ് മിക്സ് ചെയ്താൽ മതിയാകും. ഇനി ഈ മിക്സ് എഗ് വൈറ്റിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1.5 കപ്പ് നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയും പൊടിക്കാത്ത പഞ്ചസാരയും അളവിൽ വ്യത്യാസമുണ്ട്. ഞാനിവിടെ 1.25 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്തപ്പോൾ എനിക്കത് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയായിട്ട് കിട്ടി. അതുകൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ്. ഇത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സായ ശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് സാവധാനത്തിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓവറായിട്ട് മിക്സ് ആയാൽ കേക്ക് ഹാർഡായി പോവും. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ മിക്സ് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു 1/3 പോർഷൻ ഒന്ന് മാറ്റിയ ശേഷം അതിലേക്ക് ഗ്രീൻ ഫുഡ് കളർ 2-3 ഡ്രോപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഈ മിക്സ് കുറച്ച് ഓയിലോ ബട്ടറോ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം പ്രീഹീറ്റ് ചെയ്ത ഒരു പാനിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് വെന്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്ററിലേക്ക് 2-3 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറൂടെ ചേർത്ത് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഗ്രീസ് ചെയ്തൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം പ്രീഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് ഒരു 25-30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ടൂത്ത് പിക്ക് ഉപയോഗിച്ച് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ബേക്ക് ചെയ്തെടുത്ത 2 കേക്കും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. യെല്ലോ കേക്ക് നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ളതാണ് വേണ്ടത്. ഗ്രീൻ കേക്ക് നമുക്ക് ചെറിയൊരു തിൻ ലെയറായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ യെല്ലോ കേക്കിൻ്റെ ആ തിക്കായിട്ടുള്ള ലെയർ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് തിന്നായിട്ടുള്ള ഗ്രീൻ ലെയർ വെച്ച് കൊടുത്ത് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ട്രിം ചെയ്തെടുക്കണം. ഇനി ഇത് 3 ഈക്വൽ പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിഷ് വാഷ് സ്പോഞ്ച് ഇല്യൂഷൻ കേക്ക് ഇവിടെ കറക്റ്റായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോം തയ്യാറാക്കാം. അതിനായിട്ട് 1 എഗ് വൈറ്റ് എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കണം. അപ്പം നമുക്കൊരു ഫോം കിട്ടും. ഇനി ഈ ഫോം തയ്യാറാക്കിയ കേക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരമായിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത പാലിൻ്റെ പതയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ സ്പോഞ്ച് ഇല്യൂഷൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയായി വീണ്ടും കാണാം.